ജീവിതം മടുത്തുപോയ ഒരുപാട് പേരുണ്ട്. ഇനി എന്തിനാ ജീവിക്കുന്നത്? അതുകൊണ്ടൊരു ലക്ഷ്യബോധമില്ലാതെ സഞ്ചരിക്കുന്നവരുണ്ട്. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. മടുത്തുപോയ ജീവിതം ജീവിക്കാൻ കൊതിക്കുന്ന ഒരു സമയത്തിലേക്ക് വരികയാണ്. ജീവിക്കണം. ആമേൻ. ഈ സന്ദേശം നിങ്ങൾ മുഴുവൻ കേൾക്കുകയും നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുകയും ചെയ്യണമെന്ന് ദൈവസ്നേഹത്തിൽ ഞാൻ ആദ്യം തന്നെ അറിയിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5:10 വാക്യമാണ് വായിക്കുന്നത്. യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. മീൻ പിടിച്ചുകൊണ്ടിരുന്ന ശിമോൻ പത്രോസിനെ മനുഷ്യനെ പിടിക്കുന്നവനാക്കി രൂപാന്തരപ്പെടുത്തിയ സംഭവം സകല മനുഷ്യർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു ചലഞ്ചിങ് ആയ സംഭവമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലൈഫ് ചേഞ്ചർ യേശുക്രിസ്തുവാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിച്ച ലൈഫ് ചേഞ്ചർ, ലോകത്തിലെ കാലത്തെയും വലിയ മോട്ടിവേഷണൽ സ്പീക്കർ, അത് യേശുവാണ്. സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും സഹിഷ്ണുത കൊണ്ടും ലോകം കീഴടക്കിയ യേശുവിനെ പോലെ ഒരു നേതാവ് വേറെ ഇല്ല എന്ന് വേണം കരുതുവാൻ. അതുകൊണ്ടാണ് 12 ആരംഭിച്ച ക്രിസ്ത്യാനിത്വം ഇന്ന് ലോകത്തിലെ 1/3 ജനം, അല്ലെങ്കിൽ 250 കോടിയോളം ജനം ക്രിസ്ത്യാനികളായി മാറി. അതിൽ അപ്പോൾ തന്നെ കോടിക്കണക്കിന് ജനങ്ങളെയും രാജ്യങ്ങളെയും തീവ്രവാദികളും ഭീകരവാദികളും ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും വാളിൻ്റെ മുനയ്ക്ക് മുമ്പിൽ നിർത്തിയും തോക്കിന് മുമ്പിൽ നിർത്തിയൊക്കെ പുറകോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മതം മാറ്റിയിട്ടുണ്ട്, നിർബന്ധിച്ച് ക്രിസ്ത്യാനികളിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ ക്രിസ്ത്യാനിത്വം ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നു. അത് സ്നേഹം കൊണ്ടും സഹിഷ്ണുത കൊണ്ടും സമാധാനം കൊണ്ടുമാണ്. ആ സത്യം, വിശ്വാസം, ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള റിലിജ്യൻ അത് വളർന്നുകൊണ്ടിരിക്കുന്നു. ആമേൻ. അന്നൊരു പ്രഭാതത്തിൽ ഗലീലക്കടലിലെ ഗന്നേസരത്ത് തടാകത്തിനരികിൽ ശിമോൻ പത്രോസും സഹോദരങ്ങളും നിരാശരായി വല കഴുകുകയാണ്. എന്നാൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ നിരാശയിൽ വല കഴുകിക്കൊണ്ട് നിന്ന പത്രോസിനോടും സഹോദരങ്ങളോടും യേശു പ്രസംഗിക്കുവാനായി ആ പടക് ചോദിച്ചു. പത്രോസിന് യാതൊരു മടിയുമില്ലായിരുന്നു ആ പടക് വിട്ടുകൊടുക്കാൻ. കാരണം ആ പടകിൽ ഒരു മീൻ പോലുമില്ല. അവിടെ മീൻ ഉണ്ടായിരുന്നെങ്കിൽ ആ പടക് കൊടുക്കില്ല. ഹല്ലേലൂയ. ഒരു കാര്യം ഓർക്കണം, മീനില്ലെങ്കിൽ തിരക്കില്ല. യേശുവിന് കൊടുക്കാനായി അവന് അവസരം തോന്നി അവൻ്റെ പടകിൽ മീനില്ലായിരുന്നു. ഇന്ന് ചില പടകുകൾ മീനില്ല, ഒന്നുമില്ല എന്നുള്ള കാരണത്താൽ ഇനി ഒന്നും ഉണ്ടാകില്ലെന്ന് ചിന്തിക്കേണ്ട. യേശുവിന് വിട്ടുകൊടുക്കുവാനുള്ള അവസരമായിട്ട് നാം അതിനെ വിനിയോഗിക്കണം. കർത്താവ് അത് ആഗ്രഹിക്കുന്നു. നിന്റെ പടകിൽ ഇന്ന് ഒന്നുമില്ലെങ്കിൽ, ശൂന്യമായ പടകാണെങ്കിൽ, അത് യേശുവിന് വിട്ടുകൊടുക്കേണ്ട സമയമായി എന്നാണ് എൻ്റെ അർത്ഥം. ഒരത്ഭുതം അവിടെ നടക്കുവാനുണ്ട്. ഇന്ന് വരെ സംഭവിക്കാത്ത ഒരു വിടുതൽ കർത്താവിന് ചെയ്യുവാനുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. കർത്താവ് ആ പടകിനെ ഏറ്റെടുക്കുകയും പ്രസംഗിച്ചത്, യേശു പ്രസംഗിച്ചത് ദൈവരാജ്യമായിരുന്നു, രക്ഷയെക്കുറിച്ചായിരുന്നു. പക്ഷേ പ്രസംഗം കഴിഞ്ഞപ്പോൾ ആ പ്രസംഗിച്ചത് സത്യമാണെന്ന് തെളിയിക്കുവാൻ ഒരടയാളം ആ പടക് യേശു ശൂന്യമായ പടകിനെ നിറച്ചു കൊടുത്തു. അത് കണ്ട പത്രോസിന് ഒരു വലിയ കുറ്റബോധമാണ് തോന്നിയത്, ഒരു പാപബോധമാണ് തോന്നിയത്. അവൻ പറയുകയാണ്, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടു പോകണമേ. എന്നാൽ യേശു അവൻ്റെ ജീവിതത്തെ തന്നെ ഒന്ന് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് അവൻ്റെ പടക് നിറച്ചു കൊടുത്തത്. ഒരു ചലഞ്ചിങ് ആയിരുന്നു. അടുത്തതായിട്ട് യേശു അവനോട് പറയുകയാണ്, ഇതുപോലെ ശൂന്യമായി നിൽക്കുന്ന അനവധി പടകുകളുണ്ട്, അനവധി ജീവിതങ്ങളുണ്ട്, നീ അവരെ നിറയ്ക്കുന്ന മനുഷ്യനെ പിടിക്കുന്നവനായി ഇപ്പോൾ തീരാൻ പോകുകയാണ്. ആമേൻ. അനേക ശൂന്യമായ പടക്, മടുത്തു നിൽക്കുന്നത്, പ്രതീക്ഷ നഷ്ടപ്പെട്ട അനവധി ജീവിത പടകുകളുണ്ട്, നീ അവർക്ക് പ്രതീക്ഷ നൽകുന്ന മനുഷ്യനെ പിടിക്കുന്നവനായി തീരാൻ പോകുകയാണ്. സ്തോത്രം. ഒരു വലിയ
ദൈവികമായ പദ്ധതി പത്രോസിലേക്ക് യേശു ഇട്ടുകൊടുക്കുക. അനേകരെ രക്ഷിച്ചെടുക്കുവാൻ, വിടുവിച്ചെടുക്കുവാൻ, ശൂന്യതകൾ മാറ്റുവാനുള്ളൊരു നിയോഗം. നോക്കിക്കേ, 3.5 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഗലീലക്കടലിന്റെ തിബരിയാസ് കടൽ എന്ന് പറയുന്ന മറ്റൊരു ഭാഗത്ത് യേശു സംസാരിക്കുമ്പോൾ പത്രോസിനോട് ഒരു വലിയ നിയോഗമാണ് നൽകിയത്. നീ മീനെ നീ മനുഷ്യരെ പിടിക്കുന്നവൻ മാത്രമല്ല, ഇനി നീ ആടുകളെ മേയിക്കണം, നീ ആടുകളെ പാലിക്കണം, നീ പരിപാലിക്കണം, നീ ഒരു ലീഡറാകാൻ പോകുകയാണ്, നീ ഒരു നേതാവാകാൻ പോകുകയാണ്. യേശുവിന് മാത്രമേ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ പറ്റുള്ളൂ. അതിന് നമ്മെ തന്നെ സമർപ്പിച്ചെങ്കിലേ സംഭവിക്കുകയുള്ളൂ. ഒന്ന് വിട്ടുകൊടുക്ക്. കർത്താവ് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ അഡ്രസ്സ് മാറ്റും, നമ്മുടെ പ്രൊഫൈൽ മാറ്റും, നമ്മുടെ ജീവിതം മാറ്റും, സകലത്തിനും മാറ്റം. യേശു ക്രിസ്തുവിലൂടെ സകലത്തിലും ഒരു ചേഞ്ച് നൽകിത്തരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ? ജീവിതം മടുത്തെന്ന് ചിന്തിക്കേണ്ട, ജീവിതം കൊതിക്കുകയാണ്. ഇനി ജീവിക്കാൻ നാം കൊതിക്കും. സ്വപ്നങ്ങൾ ഉണ്ടാകും, ദൈവപ്രവൃത്തികൾ കാണാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും. ഈ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ അനവധി പേരുടെ അനുഭവ സാക്ഷ്യം അതാണ്. ജീവിതം മടുത്തവരാണ്, പ്രതീക്ഷയില്ലാത്ത തളവറയിൽ കിടന്നവരാണ്. പക്ഷേ ഇന്ന് ജീവിതം കൊതിക്കുകയാണ്, കൊതിക്കുന്ന അനേകർക്ക് ആശ്വാസം നൽകുകയാണ്. ഇന്ന് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അവൻ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു. പ്രിയ കർത്താവെ, തകർന്നുപോയ, ഉടഞ്ഞുപോയ, ഇനി മുൻപോട്ട് പോകാൻ ശേഷിയില്ല, മടുത്തു എന്ന് പറയുന്ന ചിലരുണ്ട്. കർത്താവെ, അവരുടെ ജീവിതത്തെ ദൈവം വലിയ പ്രതീക്ഷ നൽകുന്നതിനായി സ്തോത്രം. ജീവിക്കാനുള്ള പ്രതീക്ഷ, കർത്താവെ, വിടുവിക്കപ്പെടുവാൻ, രക്ഷപ്പെടുവാനുള്ള വഴി ദൈവം തുറക്കുന്നതിനായി സ്തുതിക്കുന്നു. ജീവിതത്തെ മാറ്റിമറിച്ച് ഒരു ദൈവപ്രവൃത്തി ഈ കുടുംബത്തിൽ, ഈ വ്യക്തിയിൽ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിശാച് ഇരുട്ടിലാക്കി അവരുടെ ജീവിതത്തെ കർത്താവിൻ്റെ വെളിച്ചം ഒരു വലിയ വിടുതലാക്കി തുറന്നു കൊടുക്കുന്നതിനായി സ്തോത്രം. ഒരു വലിയ അത്ഭുതത്തിൻ്റെ വാതിൽ ദൈവം തുറക്കുന്നതിനായി സ്തോത്രം. ദൈവിക പദ്ധതിക്കായി ഈ മക്കളുടെ ജീവിതത്തെ ഇന്ന് ദൈവം ഒരുക്കുന്നതിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ഡേ.